ഹായ് ഗൈസ്, വെൽക്കം ടു ഫുഡ് കാഡീസ്. ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ പക്ഷി സങ്കേതം ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല, അതുപോലെ തന്നെ കഴുത സങ്കേതം, തമാശ പറഞ്ഞല്ല ഡോങ്കി സാങ്ച്വറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. മാലോയുടെ അടുത്തുള്ള ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ പേര് ലിസ്കാരൽ എന്ന് പറയുന്ന, എന്റെ നാവിൽ അങ്ങനെ അത്ര ശരിയായി വരുന്നില്ല ഇവിടുത്തെ പേരുകൾ. ലിസ്കാരൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും ഒരു കൺട്രി സൈഡാണ്, കറക്റ്റ് ഫാമേഴ്സും ഒക്കെ ഉള്ള, നിറച്ച് ഫാമേഴ്സുള്ള സ്ഥലം. ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ വലിയ ഒരു കഴുതകളെ നോക്കുന്ന ഒരു സാങ്ച്വറി നമുക്ക് കാണാം. ഒരു കഴുതേനെ നമുക്ക് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. വെറും 25 യൂറോ കൊടുത്താൽ മതി ഒരു വർഷത്തേക്ക്. ഇവിടെ നമ്മൾ, നമുക്ക് തോന്നുന്നു പട്ടിനെയും പൂച്ചയ്ക്കൊക്കെ ഇവർ കൊടുക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ്. ശരി തന്നെയാണ്, നമ്മളുടെ ഒരു ഹ്യൂമാനിറ്റി ഇവർക്ക് കുറച്ച് കൂടുതലാണ്. ഈ പട്ടിക്കും പൂച്ചയ്ക്കും കഴുതയ്ക്കൊക്കെ ഇവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയിട്ടുള്ള കഴുത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, നമ്മുടെ നാട്ടിൽ നമ്മൾ പട്ടിക്കുട്ടികളൊക്കെ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർ റെസ്ക്യൂ ചെയ്യണ പോലെ തന്നെ ഇവരിവിടെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരും, ഇവരിവിടെ നോക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കഥ പറഞ്ഞ് നിൽക്കാതെ ഇവിടുത്തെ ഈ ഡോങ്കി സാങ്ച്വറി നമുക്കൊന്ന് കാണാം. പലതരം കഴുതകളെ നമുക്ക് കാണാം. പ്ലസ് ഇത് ഒരാൾ ആണ് തുടങ്ങി വെച്ചത്, അദ്ദേഹത്തിൻ്റെ പേര് പാഡി ഐലീൻ എന്ന് പറഞ്ഞത്. നമുക്ക് വീഡിയോന്റെ ലാസ്റ്റ് അവർ വരുന്നുണ്ട് കേട്ടോ, പാഡി. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ സംഘടന ഇവരത് മേടിച്ചു അല്ലേ മിറ്റു, ഈ ഫാം അവര് കാശുകൊടുത്ത് വാങ്ങിച്ചു നടത്താറുണ്ട്. അവരായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അവരത് ഒരു മാനേജർ ആയിരുന്നു 17 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം റിട്ടയർഡ് ആയി. അപ്പൊ ഇത് ഇംഗ്ലണ്ടിലുള്ള ഒരു സംഘടനയുടെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഇത് ഇവിടെ അവരത് മേടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും അസാധ്യ ഭംഗിയാണ്. നമ്മൾ എവിടെ തിരിഞ്ഞിട്ട് ഒന്ന് ക്യാമറ വെച്ചാലും ആ ഒരു ഭംഗിയുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നേരെ ഈ ഫാമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളുടെ അയർലൻഡ് എല്ലാ കൊച്ചു 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 കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ ചെയ്യണേ. ഞങ്ങളുടെ വലിയ വലിയ ഒരു വീഡിയോസും നമ്മൾ ആയി തുടങ്ങിയിട്ടില്ല, എങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നൊരു സപ്പോർട്ടൊക്കെ വലുതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കൂടി ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അയർലൻഡൊക്കെ ഒന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നൈസായിട്ട് ഈ വീഡിയോ നമുക്ക് അങ്ങോട്ട് തുടങ്ങി വയ്ക്കാം. വാഗടികളെ ഇതാണ് നമ്മൾ പറഞ്ഞ ഡോങ്കി സാങ്ച്വറി. നമുക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്ന് കയറി ചെല്ലാം. ഇവിടെ സന്ദർശക ഫീസ് ഇല്ല, ടിക്കറ്റ് വെച്ചിട്ടല്ല കേട്ടോ ഇവർ നമ്മളെ ഇത്തരം സന്ദർശകരെ അവരെടുക്കുന്നത്. പക്ഷേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള, നമുക്ക് ഡൊണേഷനായിട്ട് നമുക്ക് അവിടെ പൈസ കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ. നിർബന്ധിക്കാനായിട്ട് അവിടെ ആരുമില്ല. അതെ, ഈ ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലേസാണ്. അതെ, കഴുതേനെ പുണ്യാളച്ചനെ പോലെ എടുത്ത് വെച്ചേക്കണുണ്ടോ, രൂപക്കൂടില്ല എന്ന് മാത്രം. താഴെ പക്ഷേ പൈസ ഇട്ടാണ് സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതെ, ഡൊണേഷൻ അവിടെ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡൊണേഷൻ സ്വീകരിക്കുന്ന സ്ഥലത്തു നിന്ന് മെല്ലെ നമുക്ക് റൈറ്റിലേക്ക് അങ്ങോട്ട് നടക്കാം. ഇതാണ് അവരുടെ ഓഫീസും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇതിൽ ഇവർ ധാരാളം സുവിനിയർ, ഈ കഴുതയെ കുറിച്ചിട്ട് കഴുതയുടെ പടമുള്ള സുവിനിയർ, നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് മതി വഴുക്കുണ്ടാവാനായിട്ട്. പക്ഷെ ഇവർ വളരെ ഭംഗിയായിട്ട് കണ്ടാ നോക്കിയേ, കഴുതേനെ ഉള്ള പുസ്തകങ്ങൾ, ചെരുപ്പുകൾ, ചെറിയ ചെറിയ ബാഗുകൾ, പാത്രങ്ങൾ, ചെറിയ കളിപ്പാട്ടങ്ങൾ. അതെ, ഇവിടെയും ഒരു ഡൊണേഷൻ്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ മേലെ കുഞ്ഞൊരു കഴുതക്കുട്ടി ഇരിക്കുന്നുണ്ട്. അതെ, ഇവിടെയൊക്കെ ഇതുപോലെ സുവിനിയറുകളാണ്, കപ്പ്, ചെടിച്ചട്ടി, എന്താ പറയുക, സ്റ്റിക്കറുകൾ, സീഡീസ്, പാനുകൾ, ബുക്സ്, അതെ ആപ്രൺ, നമുക്ക് കിച്ചണിലേക്ക് ഉപയോഗിക്കാവുന്ന ആപ്രൺ, അങ്ങനെ ധാരാളം സാധനങ്ങൾ കഴുതേനെ, അതെ DVDs, ബുക്സ്, ഇതൊക്കെ സുവിനീറുകളായിട്ട് നമുക്ക് മേടിക്കാം. ദേ പലതരം വർഗത്തിലുള്ള കഴുതകളുടെ ഫോട്ടോസൊക്കെ വെച്ചേക്കണു, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ. 18 യൂറോ ആണ് കേട്ടോ അതിന്. അങ്ങനെ ഒരു ഐറ്റം ഞാൻ കണ്ടു, ദേ കൊട, കഴുതയുടെ പടമുള്ള കൊട. ഇവിടെ വരുന്നവർ ഇതൊക്കെ ഇവർക്കൊരു ആവേശം പോലെ മേടിക്കും കേട്ടോ ഇവർ. പ്ലസ് ആവേശത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു കൊടയൊക്കെ അവരൊരു ഡൊണേഷൻ പോലെ, ഈ സംഘടനയ്ക്ക് ഒരു ചാരിറ്റി പോലെ അവരത് കൊടുക്കും, മേടിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മെല്ലെ ഇവരുടെ ഫീൽഡിലേക്ക് ഇങ്ങനെ പോവാം. ഇതാണ് കഴുതേനെ പാർപ്പിക്കുന്ന ഷെഡും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ. ഇവിടെ ഈ പച്ചപ്പ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അയർലൻഡിലെ. ഒരു നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ആകാശം താഴെ വന്ന് മുട്ടുന്ന പോലെ
തോന്നുന്ന രീതിയിൽ ആണ്. നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ മരങ്ങൾ അധികം കുറവാണ്, ഇവിടെ വലിയ പുൽത്തകിട് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ഒരു ഫാർമറിൻ്റെ നല്ല കിട്ടിലൻ പശുക്കൾ, നമ്മൾ ക്യാമറ പിടിച്ച് ചെന്നപ്പോൾ പോസ് ചെയ്യാനായിട്ട് അവരിങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. നല്ല മുട്ടൻ പശുക്കൾ. ഇവിടെ ഐറിഷ് ബീഫ് ഭയങ്കര പേരാണ് ഇവർക്ക്. ഐറിഷ് ബീഫ് ഇപ്പോൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഐറിഷ് ബീഫ് എന്ന് പറയുമ്പോൾ ഇരട്ടി പൈസ കൊടുക്കണം. ഐറിഷ് ബീഫ് ഭയങ്കര ഫേമസാണ്, ഐറിഷ് ബീഫ്. അങ്ങനെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് ചെല്ലണം. വളരെ മനോഹരമായ ഒരു സ്ഥലം, ഏറ്റവും ഹൈറ്റിൽ ഒരു ചെറിയ ഷെഡൊക്കെ വെച്ചിട്ട് അതിമനോഹരമായ സ്ഥലം. ഇത് ഭംഗിയല്ലേ. ഇവിടെ കഴുതകളൊക്കെ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം മീൻസ് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള പ്ലേസാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് സന്ദർശകർക്ക് ഇങ്ങനെ ചുറ്റി നടന്ന് വരാം. ഇവിടെ ഡോഗ്സിനെ അലൗ ചെയ്യും. സാധാരണ രീതിയിൽ പല പാർക്കിലും ഡോഗ്സിനെ അലൗ ചെയ്യില്ല, പക്ഷെ ഇവിടെ ഡോഗ്സിനെ അവർ അലൗ ചെയ്യും. ഇവിടുത്തെ ഈ പച്ചപ്പും ഈ ഹരിതാപും ഒക്കെ വളരെ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് ഐറിഷ് ഗ്രാമങ്ങൾ എല്ലാം. ഓൾമോസ്റ്റ് എല്ലാ ഐറിഷ് ഗ്രാമങ്ങളും ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഈ ഷെഡിൻ്റെ അവിടെ നിന്ന് നമുക്കങ്ങനെ മെല്ലെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാം. ഈ ഡെസ്കും ബെഞ്ചും ഒക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ കാണുന്നത് കണ്ട, ആ മരത്തിൻ്റെ കടക്കിലും ഈ ഡെസ്കിൻ്റെ മേലൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും ഡൊണേറ്റ് ചെയ്യുന്നതാണ്, ഈ ഡെസ്കും മരങ്ങളും ഒക്കെ. പക്ഷെ അവരുടെ പേരൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും എനിക്ക് ആ പശു, നമ്മുടെ നേരത്തെ കയറി പോകുമ്പോൾ കണ്ട പശു ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുക തന്നെയാണ്. നല്ല ക്യാമറയ്ക്ക് പോസ് ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരു പശു. പക്ഷേ എനിക്ക് ആ ഫീൽഡ് എങ്ങനെയുണ്ട്, നല്ല രസമായിട്ടില്ല. നല്ല പച്ചപ്പോട് കൂടിയിട്ട് നിൽക്കുന്ന ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു കാലാവസ്ഥയും ഇവിടുത്തെ ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പച്ചപ്പ്. അങ്ങനെ നമ്മൾ ഡോങ്കികളുടെ അടുത്തേക്ക് വന്നു. ഡോങ്കികളുടെ അടുത്ത് എഡു ഭയങ്കര കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ കാഴ്ചകളെ കണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 130 കൂടുതൽ കഴുതുകൾ ഇപ്പോൾ അവിടെ ഉണ്ട്. എന്നെ കൂട്ടാതെയാണ് ഞാൻ പറഞ്ഞത്, കഴുതകളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓഫീസിൻ്റെ അവിടേക്ക് വന്നു. അതേ അവരുടെ ഡോങ്കി സാങ്ച്വറിയത്തിൻ്റെ ഒരു കിടിലൻ വണ്ടി കെടുക്കണു. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് നമ്മൾ പ്രത്യേകിച്ച് ബയോ സെക്യൂർ ഏരിയ. നമ്മൾ ഈ ഡോങ്കി സാങ്ച്വറി കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ കാലിലുള്ള എന്തെങ്കിലും കീടാണുക്കളോ ഓരോ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഇതിൽ ചവിട്ടിയിട്ട് വേണം നമ്മൾ പുറത്ത് കിടക്കാനായിട്ട്. പുറത്ത് കിടക്കുന്ന ഒരു കുഞ്ഞിക്കഴുതുകളൊക്കെ ഇപ്പോഴത്തും നിൽക്കണ കണ്ടപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് ഓടിച്ചെന്നു. അവർ വെയിൽ കയ്യാൻ നിൽക്കണ പോലെയാണ് നിൽക്കണേ ഡോങ്കീസ്. നല്ല രസമായിട്ട്, തണുപ്പ് നന്നായിട്ടുള്ളതുകൊണ്ടാണ് ഡോങ്കിയുടെ ചില ഡോങ്കിയുടെ പുറത്ത് ഒരു ഉടുപ്പ് പോലെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ കുതിരയുടെ മേലൊക്കെ ഇങ്ങനെ അവരിട്ട് കൊടുക്കും നല്ല തണുപ്പുള്ള സമയത്ത്. ഇതൊരു കാഴ്ചയാണ്. ഇവിടെ ഓരോ വർഷങ്ങളും ഓരോ ഈ ബോർഡിൻ്റെ മേലെയുള്ളത് ഓരോ പേരുകൾ ആണ്. എല്ലാ കഴുതയ്ക്കും ഇവിടെ പേരുണ്ട്. ഇദ്ദേഹമാണ് ഞാൻ വീഡിയോയുടെ മുമ്പ് പറഞ്ഞ പാഡി. ഈ ഒരു ഐറ്റം അയർലൻഡിലെ പല പാർക്കിംഗ് പ്ലേസിലും കാണുന്നതാണ്. ഇവിടെ ടെസ്ല കാറ് ഒക്കെ വളരെ ഫേമസ് ആണ്, ഇലക്ട്രോണിക് കാറ്. അപ്പോൾ ധാരാളം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാർക്കിങ്ങിലും നമുക്ക് കാണാം ഇങ്ങനെ ഇലക്ട്രിക്കൽ ചാർജ്. നമ്മുടെ നാട്ടിലും ഇനി വൈകാതെ വരും. ഇത് ഡോങ്കി സാങ്ച്വറിയിലത്തെ ഒരു വോളണ്ടിയറാണ്. നമുക്ക് കഴുതുകളെക്കുറിച്ചും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ ആവശ്യത്തോടെയാണ് അവർ പറഞ്ഞു തരണേ കേട്ടോ. അപ്പോൾ ചങ്ങാതിമാരെ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഡോങ്കി സാങ്ച്വറിയിലത്തെ കാഴ്ചകളും കാര്യങ്ങളും? ഇവിടുത്തെ പച്ചപ്പുണ്ടല്ലോ, ശരിക്കും അതൊരു വലിയ, എവിടെ നോക്കിയാലും ഒരു പച്ചപ്പാണ്. നമ്മുടെ നാട്ടിലുള്ള തെങ്ങും ബഹളും ആ പച്ചപ്പൊക്കെ വേറൊരു ഭംഗി. ഇവിടെ ഒരു പുൽമേടുകളാണ്, ഫുൾ പുൽമേടുകളാണ്. ഇവിടുത്തെ ഒരു പച്ചപ്പ് ഭയങ്കര ഭംഗിയുള്ള പച്ചപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോങ്കി സാങ്ച്വറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അയർലൻഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സന്തോഷം. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച്, പുതിയ പുതിയ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ട്, ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന, ഇപ്പോഴും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Bye.